ഹായ്, വെൽക്കം ടു രുക്മ കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ, ബ്രെഡ് വെച്ചിട്ടാണ്. ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നും പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ രുക്മ കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെൽ ബട്ടണുണ്ട്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോസൊക്കെ കാണാനും പറ്റും. എന്തായാലും ഈ ബ്രെഡ് കൊണ്ടുള്ളൊരു ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി 5 മിനിറ്റ് പോലും വേണ്ടത് തയ്യാറാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് 2 മുട്ട എടുക്കാം. 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണിത്. നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ സബോള ചേർത്ത് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്, മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം പച്ച നിറത്തിലുള്ള ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതിയാകും. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 4 കോൾഡ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഒരു കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ഈവനിങ് ഒരു സ്നാക്കായിട്ട് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ട് നമുക്കിതെടുക്കാം. എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണേൽ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തത്. എരിവിന് വേണ്ടി ശകലം കുരുമുളക്, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മുളകിൻ്റെ എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തു. ഇതിന് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഉപ്പും കുരുമുളകും മല്ലിയിലയും സബോളയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു വട്ടത്തിലുള്ള ഒരു പാത്രം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതിനകത്തെ ആ ഒരു ഇത് നമ്മളെടുത്ത് നമുക്ക് ആവശ്യമുള്ളതാണ് കട്ട് ചെയ്തതിൻ്റെ ഭാഗം നമുക്ക് മൂടി വയ്ക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 ബ്രെഡ് ഇപ്പം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് അനുസരിച്ചുള്ളൊരു പാത്രം കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 3 നമ്മൾ ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ബട്ടറോ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് നമുക്ക് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം
പതുക്കെ ഇത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. തീ കുറച്ച് കുറച്ച് വയ്ക്കണം. അപ്പോൾ രണ്ട് സ്ലൈസാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിനകത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കുറച്ച് കൂട്ടി കൊടുക്കാം. ഇങ്ങനെ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തു. തീ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ബാക്കി പീസ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് നമുക്ക് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു ലെവലിൽ വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് മുരിഞ്ഞ് കിട്ടണം. മുട്ട ആവശ്യത്തിനൊന്ന് വെന്ത് കിട്ടണം. നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കളറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളത് സൂക്ഷിച്ചൊന്ന് കൈ കൊണ്ടെടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ടയുടെ ഒരു സൈഡും വെന്തു. നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേനും ഈ നെയ്യുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പം രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് ബട്ടർ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റാം. നമുക്ക് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈസ് ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്ത് നമ്മൾ മുട്ടയുടെ കൂട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തീ കുറച്ച് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തവിയോ എന്തെങ്കിലും എടുത്ത് നമുക്കിതുപോലെ ഒരു പ്രസ് ചെയ്തതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രെഡ് മൊരിച്ച് എടുക്കാം. കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമൊന്ന് തയ്യാറാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒരു ഈസി ഒരു സ്നാക്കായിട്ടും ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും നമുക്കിതിനെ കാണാം. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഉപ്പുമാക്കച്ചൻ നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എന്തായാലും ഇതൊന്ന് വിളമ്പുന്ന പാത്രത്തിലൊക്കെ എടുത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണാം.